नमस्कार अब इन वीडियो स्टडी व्लॉग नोक इंग्लिश लांग्वेज इंग्लिश या कई वीडियो ऑलरेडी पर डिस्कोर्सेंट इन पेंडिंग अब अदार इन नाम ना नोक प्रिसाइज राइटिंग इंटरव्यू डिबेट आर्टिकल इन नोक संभव प्रिसाइज राइटिंग ईसी मार्क स्कोर ओके नोक फस्ट प्रिसाइज राइटिंग प्रिसाइज राइटिंग अब पाराग्राफ आ पाराग्राफ ना वन थर्ड षोर्टा पक्षे और अब सूटबल टाइटल अब टाइम अब ईसी पाराग्राफ वेत्रा मो अगर पढ़ी निकल मनसा एक्साम अयो प्रिसाइज राइटिंग अगर डाउटे प्रिसाइज राइटिंग मनसा वेन्दा मनसो अब वन थर्ड आकी पचल सूटबल टाइटल प्रत्येक ई रिक्वायर और नीडेड अभी क्वेश्चन लेटर आने ओके अब नामे पाराग्राफ वाई नाम पचपर टाइटल को या क्यों पर मिस्पुर क्यों नाम इंग्लिश कूड़ा टाइम वाई पढ़ी स्पेलो अब सयस स्टूडेंट क्यों सयस अदर्स आयु आर आयु लांग्वेज नमुक वेगम क्या पशे सयस पे क्यों सयस कुरे नमु पढ़ी फिजिक्स आयु मैथ्स आयु कुरे कवर अब मिस् मल मिस इंग्लिश मिस्सू पर कूड़ा टाइम लांग्वेजस कुछ टाइम पाटेंगे वाई चलू पढ़ी कह इंग्लिश आयु मल पढ़ी आवश्यको स्टोरी पढ़ो अद या स्टोरी ए मनसि नमुक कंफर्टबल रीती अंदाइन डिस्कोजस अदात्र ग्रामर ग्रामर ए पढ़च ग्रामर ए पढ़ी अलग स्टोरी क्वेश्चन आंसर्स मिस्मा नमुक तरह वाई 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 अब मनसा मे अगर पढ़ा मीचर्स पर लांग्वेजस क्यों बाकी नाम इन पढ़ी सयस परो इन पढ़ा सयस अभी कुरे टाइम स्पेद पढ़ा अब तल कू अगे अब इत्रु प्रिसाइज राइटिंग इत्र मनसा मैटल नम पाराग्राफ वाई कमुके अल टाइट को मार्क किटो मिस् पर अब श्रद्धा मैं नोकान आर्टिकल आर्टिकल श्रद्धि क्यों फस्ट और हेडिंग वे टाइट आर्टिकल नियम कूड़ी इंक्लूड अब इंपॉर्टेंट मरदे इंपॉर्टेंट इन पाराग्राफ नोक फस्ट पाराग्राफ इंपॉर्टेंट इंट्रोडक्शन फस्ट पाराग्राफ इंट्रोडक्शन आ टॉपिके नमुक ए इंक्लूड सेकंड पाराग्राफ टॉपिको आ टॉपिक डीटेल एल इंक्लूड नमक डिस्क्राइब अटोपिक अल सेकंड पाराग्राफ अत्यावश्यम कम क्यों इंक्लूड पर मिस्सा नमक अच्छा अदान एने लास्ट थर्ड पाराग्राफ थर्ड पाराग्राफ कंक्लूशन आ टॉपिके नाम कंक्लूड थर्ड ओके अगे अब आर्टिकल इत्रुटा क्यों नाम एक्साम टाइम अलो नमुक चलो चल कु टाइम तेज अगर कुरे प्रश्न अलग अब अगले वो श्रद्धि क्यों
ഈ സെക്കൻഡ് പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതി 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 അങ്ങനെ കുറേ പോകരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനും കൂടി അതിൽ കണ്ടില്ലെങ്കിൽ മാർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി മാർക്ക് എന്തായാലും പോകും. അപ്പൊ അങ്ങനെ ടൈം ഇല്ല തോന്നുകയാണെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ കുറച്ച് എഴുതിയിട്ട് വേഗം തന്നെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ടൈം ഇല്ലെങ്കിൽ അല്ലാതെ കൺക്ലൂഡ് ചെയ്യാതെ സെക്കൻഡ് പാരഗ്രാഫ് മാത്രം എഴുതിയിട്ട് വെച്ച് പോകരുത്. അങ്ങനെയാകുമ്പോൾ മാർക്ക് എന്തായാലും കുറയും. ഇത് തേർഡ് പാരഗ്രാഫിലും കൂടി കൺക്ലൂഷനും കൂടി നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടും. അല്ലാതെ അത് മാത്രം മിസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ എഴുതുന്ന ടൈമിൽ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അതിപ്പോ ഇമെയിൽ റൈറ്റിംഗ് ആയാലും എന്തെങ്കിലും ആയാലും ഇപ്പൊ നറേഷനായാലും എന്തായാലും കൺക്ലൂഷൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അത് അവരെന്തായാലും ചെക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഇപ്പൊ എല്ലാം വായിച്ച് നോക്കാനുള്ള ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവര് കുറച്ച് കുറച്ച് നോക്കും, ഈ കുട്ടി കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ നോക്കാം. അപ്പൊ കൺക്ലൂഷനും ഉണ്ട്, ആ ഡീറ്റെയിലും ഉണ്ട്, ആ ഇൻട്രൊഡക്ഷനും ഉണ്ട്. അപ്പൊ ഈ കുട്ടി എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു ഇത് അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ കൺക്ലൂഷൻ കണ്ടില്ലെങ്കിൽ മാർക്ക് എന്തായാലും കുറയ്ക്കും കേട്ടോ. അപ്പൊ അതെന്തായാലും ഓർത്തസ്റ്റ് എക്സാം എഴുതണം. പിന്നെ നമുക്ക് നോക്കാനുള്ള ഡിബേറ്റ് നമുക്ക് കഴിഞ്ഞാൽ വെച്ചാൽ ക്ലാസ്സിൽ കുറെ ചെയ്യിപ്പിച്ചു. അതായത് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഈസി അല്ലേ, നമുക്ക് വേഗം അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിബേറ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാന്ന് വിചാരിക്കും. അപ്പോ നമ്മൾ എന്ത് എഴുതണം, അതിന്റെ അഡ്വാൻറ്റേജസ് എഴുതണം, ഡിസ്അഡ്വാൻറ്റേജസ് എഴുതണം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിലെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫ്രീ ഉള്ള ടൈം നോക്കിയിട്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാം അല്ലേ ക്ലാസ്. ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ ആപ്പൊക്കെ വഴിയാണെങ്കിൽ, ആപ്പ് വഴിയാണെങ്കിൽ അതിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആയാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫ്രീ ഉള്ള ടൈം നോക്കി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോ ട്രാവൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അല്ലേ. അപ്പൊ അങ്ങനൊരു അഡ്വാൻറ്റേജസ് അതിൽ വരുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഇപ്പൊ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണ് ബെസ്റ്റ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഇന്ററാക്ഷൻ ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ് ആവുമ്പോൾ അതുണ്ടാവും, പക്ഷെ നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെന്താ, നമുക്ക് കൂടുതൽ എന്താ, നമ്മൾ ഭയങ്കര ബോൾഡ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിലായാലും ഇപ്പൊ അസംബ്ലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൊറോണയൊക്കെ വന്ന ടൈമില്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ് ആവുമ്പോ ഇപ്പൊ അസംബ്ലി ഒക്കെ എല്ലാ സ്റ്റുഡൻസിന്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോ അസംബ്ലി, നമ്മുടെ ക്ലാസ്സിന് അസംബ്ലി ഡേ വരുമ്പോ നമുക്ക് എന്താ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിട്ട് എഴുതിയാൽ മതി എന്ത് ഈ ഡിബേറ്റില്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ചെയ്ത, ഡിസ്അഡ്വാൻറ്റേജസ് ചെയ്ത. ഒരു ടോപ്പിക് കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കാം എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, അത് നല്ലോണം ആലോചിച്ചിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ പിന്നെ നല്ലോണം വായിക്കുക കേട്ടോ. പെട്ടെന്ന് പോയി എഴുതാതെ ക്വസ്റ്റ്യൻ നല്ലോണം ഒരു 2 or 3 times ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ വായിച്ചു നോക്കി നമുക്ക് അറിയുന്ന കാര്യം അങ്ങനെ എഴുതുക, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഡിബേറ്റ് എനിക്ക് വലിയ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഡിബേറ്റിൽ ശ്രദ്ധിക്കാൻ എന്താ, അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എഴുതി പോകുമ്പോൾ തെറ്റി പോയത് കേട്ടോ. അത് കറക്റ്റ് കറക്റ്റ് ഓർഡറിലായിട്ട് തന്നെ എഴുതി പോകണം. ഡിസ്അഡ്വാൻറ്റേജസ് കൊണ്ടേ അഡ്വാൻറ്റേജസിൽ എഴുതി, അങ്ങനെ മാറിപ്പോകരുത്. കറക്റ്റ് ആയിട്ട് തന്നെ അത് എഴുതണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡിജിറ്റൽ ക്ലാസ് റൂം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മിസ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെന്താ, പിന്നെ സോഷ്യൽ മീഡിയ. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ സോഷ്യൽ മീഡിയ, അതായത് ഇപ്പോ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ഒരു അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. പിന്നെ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്ടാവുക, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എഴുതിയാൽ മതി കേട്ടോ. ഉള്ളത് എന്താണ്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫിലിമില് ഒരു ന്യൂ കമർ വരികയാണ്, അല്ലെങ്കിൽ ഫിലിം ആക്ടർ, അവരോട് നമുക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, അവരുടെ ഒരു മൂവി ഹിറ്റായി എന്ന് വിചാരിക്കും. അപ്പൊ അവരോട് നമ്മൾ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് മൂവി റിലീസായെന്ന് വിചാരിക്കും, മൂവി എന്താ പറയാ നല്ല ഹിറ്റായി, മൂവി അടിപൊളി മൂവിയായി, അങ്ങനെയായി എന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മൾ അവരോട് ആ ഒരു ആക്ടറിനോട് എന്ത് ചോദിക്കും, അതായത് അതിന്റെ എക്സ്പീരിയൻസ് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചോദിക്കും. പിന്നെ ഇപ്പൊ ആ ക്യാരക്ടർ ചെയ്യാൻ ആരാണ് കൂടുതൽ ഇൻസ്പയർ ചെയ്തേ, അങ്ങനെ ചോദിക്കാം. പിന്നെന്താ, ഫാമിലി സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ചോദിക്കാം. പിന്നെ പിന്നെ ഷൂട്ടിന്റെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്, ഷൂട്ട് ഡേ ആണോ നൈറ്റ് ആണോ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കാം.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക് ഈസി അല്ലേ, ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ ഡിസ്കോഴ്സസ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഇന്റർവ്യൂ ആയാലും കുറെ ഒന്നും എഴുതാൻ പറയില്ലല്ലോ, 6 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5, 4 അങ്ങനെയൊക്കെയല്ലേ പറയാം. അപ്പൊ ഇതിലെനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് പ്രിസൈസ് റൈറ്റിംഗ് ആണ്, അത് സിമ്പിൾ ആണല്ലോ. പക്ഷെ ടൈറ്റിൽ കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് പാടുപെടും കേട്ടോ, കുറെ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു സൂട്ടബിൾ ടൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കും എന്ത് ടൈറ്റിൽ കൊടുക്കുന്നു എന്നിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇപ്പൊ എല്ലാ സബ്ജക്റ്റും എല്ലാ കുട്ടികളും വേറെ ടൈപ്പ് അല്ലേ. ഇപ്പൊ എനിക്ക് മാത്സ് ഈസി ആണെങ്കിൽ, അല്ലെങ്കിൽ സോറി, ഇപ്പൊ എനിക്ക് മാത്സ് ടഫ് ആണെങ്കിൽ വേറെ കുട്ടിക്ക് ഇംഗ്ലീഷ് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ മാത്സ് ഈസി ആയിരിക്കും, അങ്ങനെ വേറെ വേറെ ഉള്ള ടൈപ്പുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇംഗ്ലീഷ് കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇംഗ്ലീഷ് ഈസിയാണ്, എനിക്ക് കുഴപ്പമില്ലാതെ ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പഠിച്ചു പോയിട്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലാതെ കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഇങ്ങനത്തെ ഡിസ്കോജസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണ്, പ്രിസൈസ് റൈറ്റിംഗ്, ഇന്റർവ്യൂ അങ്ങനത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആളുകൾ മനസ്സിലാക്കുക എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ട്. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പൊ യൂട്യൂബിലായാലും ഉണ്ടാവും അല്ലെ, ഇപ്പോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേയുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ട് ഉള്ള ആൾക്കാരുടെ കാര്യമായിട്ടോ പറയുന്നത്, അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് വേഗം എന്താ റൈറ്റിംഗ് സ്കിൽസ് കൂടും അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്റർവ്യൂ ആയാലും കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ലാംഗ്വേജസ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഡിസ്കോസസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ക്ലാസ്സിൽ പോയിട്ട് മിസ് വേറെ ഡിസ്കോസസ് തരികയാണെങ്കിൽ ഞാൻ അതും വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ഡാൻസ് പേഴ്സൺ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.